ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തട്ടുകട സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ നാടൻ ഹോട്ടലുകളിൽ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ട് നോക്കിയാലോ. നമുക്ക് ആദ്യം ബീഫ് വേവിക്കുമ്പോൾ ചേർക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സവോള എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ അരിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചോപ്പറിലിട്ട് അടിക്കുകയോ ചെറിയ പീസാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം, അതായത് ഇതിലേക്ക് വേണ്ട ഗ്രേവിക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയും സവോളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്, അതും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒന്നര ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ഉള്ളിയും ഇഞ്ചിയും സവോളയും എല്ലാം തന്നെ, അതൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ബീഫിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മൾ ഇതൊക്കെ നമ്മുടെ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും ഉള്ളിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീസസ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഞാൻ റെഡിയിട്ട് നമുക്ക് ഈ ബീഫിൻ്റെ കൂടെ ചേർത്തെടുക്കാം. നമ്മളിതിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണമൊന്നുമില്ല, നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം നല്ലപോലെ ഇത് വേവിച്ചെടുക്കണം. അപ്പം ഞാനിത് കുക്കറിലിട്ട് വേവിക്കുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വേവിച്ചെടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഇനി നമുക്ക് ബീഫ് റോസ്റ്റിലേക്ക് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. നമുക്കിനി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് 6 വിസിൽ വന്നിട്ടുണ്ട്, പ്രഷറൊക്കെ പോയി, തുറന്ന് നോക്കി കണ്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഉള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ ചേർത്തെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് ഒരുവിധം നമുക്ക് വാടി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം.
നമ്മുടെ സവോളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മാത്രം കായത്തിന്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം, ഒരു പേരിന് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചില്ലേ ആ ബീഫ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേറെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് മേക്കർ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ബീഫ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു ചാറോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ചെറുതാക്കിയിരുന്നു, ഞാനിത് പറയാൻ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അതായത് ഈ ഒരു ഗ്രേവിയും നമ്മുടെ സവോളയൊക്കെ കൂടെ ഒന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ഉള്ളിയും ഒക്കെ ലാസ്റ്റ് വഴറ്റുന്ന നേരത്തെ അതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. അതായത് നമുക്ക് കറിയിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നേരം ചെറുതീയിലാണ് ഇട വെച്ചേക്കുന്നത്. അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് കൂടെ നന്നായിട്ട് ഗ്രേവിയും ഒക്കെ കൂടെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല നല്ല തിക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചായക്കട സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റൈലിലുള്ള നാടൻ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.